വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങാകാൻ ട്വന്റി ഫോർ നടത്തിയ പ്രേക്ഷക ജില്ലാ സമ്മേളന വേദിയിലേക്ക് സഹായ പ്രവാഹം ദുരന്തത്തെ അതിജീവിച്ചവരും രക്ഷാപ്രവർത്തകരും പങ്കെടുത്ത എന്റെ കുടുംബം വയനാടിനൊപ്പം പരിപാടിയിൽ ട്വന്റി ഫോർ പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നടന്നു ദുരന്ത ബാധിതർക്കായി ഇരുപത്തിയഞ്ച് വീടുകൾ നൽകുമെന്ന് ഫ്ലോവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രഖ്യാപിച്ചു പേർക്ക് ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ജോലി നൽകും ഐമ എന്ന സംഘടനയും കൂടി ചേർന്ന് ഇരുപത്തഞ്ച് വീടുകൾ ഞങ്ങൾ വെച്ചു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ ടി വിയിൽ പ്രദർശിച്ചിട്ടുണ്ട് അത് ഏറ്റവും ആദ്യം ഞങ്ങൾ വീടുകളാണ് കൊടുത്ത് കൊടുക്കേണ്ടത് എന്ന് ഞങ്ങളത് ഒരു വളരെ വാഞ്ചിയോട് വാഞ്ചിയോടുകൂടി അതിനോട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നുകൂടെ പഠിപ്പിച്ച് പറയാൻ തോന്നുന്നു അതായത് ഗോകുലംകോലാട്ടം പറഞ്ഞത് ആദ്യം വീടുകൾ നിർമ്മിച്ച് നൽകുന്നത് ഈമയും ഗോകുലം കോവലാട്ടവും ചേർന്നായിരിക്കും അതെ അങ്ങനെ ഉള്ള ഒരു പരിപാടിയായിട്ട് അത് ആദ്യം ഞങ്ങൾ കൊടുക്കും അത് എവിടെ പറഞ്ഞ് ശരിയാണ് ഞങ്ങളതിനു വേണ്ടി സ്ഥലം എടുത്തു കഴിഞ്ഞു രണ്ടേക്കർ സ്ഥലം എടുത്തു കഴിഞ്ഞു ആ സ്ഥലം കഴിയുന്ന വേഗത്തിൽ ഞങ്ങൾ ഞങ്ങളതിൻ്റെ പ്ലാൻ സബ്മിറ്റ് കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് വീടുകൾ തന്നെ കൂടെ തന്നെ ഇവിടെ ജോലിയില്ലാത്ത കുറേ പിള്ളേരുണ്ട് ആ ജോലിയില്ലാത്ത പിള്ളേർക്ക് പത്തോ മുപ്പതോ പേർക്ക് ഇരുപത്തിനാല് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് ട്വൻറ്റി ഫോർ എന്ന അതായത് അത്യാവശ്യമായി തൊഴിൽ വേണ്ട മുപ്പത് പേർക്ക് ഗ്രൂപ്പ് ജോലി കൊടുക്കും ഫൗണ്ടേഷൻ കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നാല് ആശുപത്രികൾ നിർമ്മിക്കാനാണ് തുക വിനിയോഗിക്കുക അത്യാധുനിക ബ്ലോക്ക് നിർമ്മിക്കും ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ ട്വന്റി ഫോറും ഫ്ലവേഴ്സും ചേർന്ന് മൂന്ന് കോടിയുടെ സഹായം ഒരു പ്രോജക്റ്റിന് വേണ്ടി നൽകാമെന്നാണ് ആദ്യം പറഞ്ഞത് അടിസ്ഥാന സൗകര്യ വികസനം എന്ന രീതിയിലാണ് അതിലെ ഫസ്റ്റ് പ്രഫറൻസ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ രംഗത്ത് ഒരു ആശുപത്രി നാല് സ്ഥലത്താണ് ആശുപത്രി വരുന്നത് രണ്ട് ടൗൺഷിപ്പുകളിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും നിലവിലുള്ള ഒരു ജനകീയമായിട്ടുള്ളൊരു താലൂക്ക് ആശുപത്രി അതുപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള നാല് ആശുപത്രികളാണ് വരുന്നത് എന്തായാലും അവിടെ ബ്ലോക്ക് ണിയുന്നതിനാണ് ഒരു പ്ര പ്രോമിനൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ അവര് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ അതിനേക്കാൾ വലിയ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ് എഡ്യൂക്കേഷൻ രംഗത്തെ സ്കൂളുകൾ അവര് മൊത്തത്തിൽ പതിനഞ്ച് കോടിയാണ് ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ ഇതുമായി ബന്ധപ്പെട്ട് വയനാടിന് വേണ്ടി നൽകാൻ ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ വലിയ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ മെഡിക്കൽ സർവീസിന് പുറമെ അല്ലെങ്കിൽ ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് കൂടി

പ്രഖ്യാപനങ്ങൾ സഹായ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായി ഇന്നവിടെ ഷഹത്ത് ഉന്മേഷ വയനാട്ടിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ഈ ദുരന്തം നടന്ന മേഖലയിലുള്ള ആളുകളെ കൈ ചേർത്ത് പിടിച്ച് കൈ പിടിച്ച് ഉയർത്തുക അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തി കൂടെ നിർത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ കണക്റ്റിൻ്റെ ഭാഗമായിട്ട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ഒരു പരിപാടി ഇന്ന് വയനാട് ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ ഏഴ് മണിക്ക് സ്പെഷ്യൽ മോർണിംഗ് ഷോ നമ്മൾ ആരംഭിച്ചിരുന്നു അത് ഈ ദുരന്ത ഭൂമിയായിട്ടുള്ള ചൂരൽമല അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്തരത്തിൽ ദുരന്തമുണ്ടായിരുന്ന പുത്തുമല അതുപോലെ തന്നെ അട്ടമല അങ്ങനെ തുടങ്ങി ഈ മേഖലയിൽ മേഖലയിലൊക്കെ തന്നെ നമ്മൾ നമ്മളിന്ന് അവിടെ ുള്ള ആളുകളുമായി കാണുകയും അവരുമായി സംസാരിക്കുകയും ചെയ്തു ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ സ്പെഷ്യൽ ഷോ ഇന്ന് അവിടെ നിന്നുമാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഒൻപത് മണിയോട് കൂടിയിട്ടാണ് ഈ പരിപാടി ഈ നമ്മൾ നിൽക്കുന്ന ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ ഈ പരിപാടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഉന്മേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമായി എന്നുള്ളതാണ് ഒന്ന ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ബന്ധുക്കളെ നഷ്ടപ്പെട്ട അങ്ങനെ എല്ലാ മേഖലയിലും അല്ലെങ്കിൽ ഈ അവിടെ താമസിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ ഇന്ന് ഇവിടേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അവരെല്ലാവരും തന്നെ കഴിഞ്ഞ ദിവസമാണ് ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ പരമാവധി ആളുകൾ ഇന്ന് ഈ ഓഡിറ്റോറിയത്തിലെത്തി അത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെയായി ഈ ഓഡിറ്റോറിയത്തിലേക്ക് മുഴുവൻ ആളുകളും എത്തി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച ഏറെ ഒരു സന്തോഷം നിറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് ട്വൻ്റി ഫോറിനെ സംബന്ധിച്ച് ട്വന്റി ഫോറിന് കഴിയാവുന്നതിലത്രയും നമ്മൾ അവരെ സഹായിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള കൈത്താങ്ങ നമ്മൾ നൽകി പ്രത്യേകിച്ച് ഗോകുലം ഗ്രൂപ്പും അതുപോലെ തന്നെ ചിത്തിലപ്പള്ളി ഫൗണ്ടേഷനും ഒക്കെ ചേർന്ന് നമ്മൾ പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി അത് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഒരു ആശ്വാസമായിരുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ തത്സമയം ഇവിടെ നിന്നും ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അത്തരം കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന വിവിധ വിവിധ സേനാംഗങ്ങൾ പ്രത്യേകിച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള പോലീസ് അതുപോലെ തന്നെ ആർമി എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് തുടങ്ങി വിവിധ സേനാംഗങ്ങളെ നമ്മൾ ആദരിച്ചു അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ ആദരിച്ചു ഇപ്പോൾ അല്പസമയം മുൻപാണ് ഈ പരിപാടി സമാപിച്ചിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഒരു കൈത്തങ്ങ് എന്ന നിലയിൽ അവരെ സമാധാനിപ്പിക്കാനും അല്ലെങ്കിൽ അവർക്കൊരു കൈത്താങ് നൽകിയുമാണ് ഇവിടുന്ന് എല്ലാവരും ഈ വേദി വിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇത് അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടി അതായത് ഈ പരിപാടി ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ അടുത്ത ദിവസവും ഉണ്ടാവും വിവരങ്ങൾ നൽകിയത്